ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ളോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടെസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ, നമ്മുടെ ഫോക്കസ് ലെവൽ എത്രയാണെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റുണ്ട്. അത് ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് എക്സസൈസും ഉണ്ട്. ഞാൻ മുമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ലൈഫിൽ വിജയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അങ്ങേയറ്റം ഫോക്കസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. എത്ര കണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതനുസരിച്ചാണ്. ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത കാര്യം ചെയ്യുക, പിന്നെ വേറൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പോവുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോക്കസ് കൂട്ടാൻ, കോൺസെൻട്രേഷൻ കൂട്ടാൻ എപ്പോഴൊക്കെ ഫോക്കസ് ഉണ്ടോ അല്ലെങ്കിൽ എപ്പോഴൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടോ, ഏകാഗ്രത ഉണ്ടോ, അപ്പോഴൊക്കെ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ടെസ്റ്റും, ആ ടെസ്റ്റിനകത്ത് നിങ്ങൾ അത്രയേറെ ഫോക്കസ് ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എങ്ങനെ ഫോക്കസ് കൂട്ടാം എന്നുള്ള ചെറിയ എക്സസൈസുമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും, പ്രത്യേകിച്ച് ചില ഫാക്ടറിയിലെ ജോലികൾ, ഡ്രൈവിംഗ്, ഇതിലൊക്കെ ചെറിയൊരു സെക്കൻഡ് ഫോക്കസ് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ജീവൻ അടക്കം നഷ്ടപ്പെടുന്ന വലിയ വില നൽകേണ്ട അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ലൈഫിൽ എല്ലാ സ്ഥലത്തും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റിലേക്ക് ആദ്യമേ പ്രവേശിക്കാം. ഫോക്കസുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് പലതരം ടെസ്റ്റുകളുണ്ട്. ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ഉണ്ട്, പിക്ചർ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. ഞാനിവിടെ ചെയ്യാൻ പോണത് നിങ്ങൾ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വെച്ചാൽ ഒറ്റ നോട്ടത്തിന് നിങ്ങൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിശ്ചിത സമയം കൊണ്ട് എന്തൊക്കെ കാണുന്നു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റാണ്. പലതരം ടെസ്റ്റുകളുള്ളതിൽ ഒരു ചെറിയ ടെസ്റ്റ് മാത്രമാണ് പിക്ചർ ഉപയോഗിച്ചുള്ള ടെസ്റ്റ്. അത് പറഞ്ഞാൽ ഒരു പിക്ചർ തരുന്നു, ആ പിക്ചറിനകത്ത് ഒറ്റയടിക്ക് നോക്കിയാൽ ഒരുപാട് സാധനങ്ങൾ കാണാം. അതിനകത്ത് ഒരു പ്രത്യേക സാധനം എവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, അത് ഏതാന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്ന സംഭവം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് 10 സെക്കൻഡ് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറേ സമയം പോസ് ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. 10 സെക്കൻഡ് സമയം കൊണ്ട് ഞാനൊരു 10ഓ 11ഓ ചിത്രം കാണിക്കുന്നത് എത്ര എണ്ണം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നനുസരിച്ചാണ് നമ്മുടെ ഫോക്കസ് ലെവൽ നമ്മൾ മനസ്സിലാക്കാം. സോ നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ നോക്കാം, നിങ്ങളൊരു പിക്ചർ കാണാം. ധാരാളം ജീവജാലങ്ങളും പലതും ഉണ്ടാവും. ഇതിനകത്തൊരു ഫിഷ് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആ ഫിഷ് കാണുക. നിങ്ങൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, 10 സെക്കൻഡ് സമയം കഴിഞ്ഞു. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഫിഷിനെ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. ഏതായാലും ഫിഷ് ഞാൻ കാണിച്ചു തരാം. ഈ പിക്ചറിൽ ഇതാണ് ഫിഷ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ പിക്ചർ. അതിനകത്ത് ബാക്കി ഭാഗം ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഷ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം, അടുത്ത പിക്ചറിലേക്ക് കടക്കാം. നെക്സ്റ്റ് പിക്ചർ ഇതാണ്. ഇതിൽ കുറേ പാണ്ടയാണ്. ഇതിനകത്ത് എവിടെയോ ഒരു ഫുട്ബോൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഫുട്ബോൾ കാണുന്നുണ്ട്. നോക്കുക, കൗണ്ട് ഡൗൺ സമയം ആരംഭിച്ചിട്ടുണ്ട്. 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ടൈം അവസാനിച്ചു. ഇതിലെ ഫുട്ബോൾ ഞാൻ കാണിക്കാം. ഇതാണ് ആ ഫുട്ബോൾ. ഒറിജിനൽ പിക്ചർ ഇതാണ്. അതിനകത്ത് ഇവിടെയാണ് ആ ഫുട്ബോൾ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഇതിനകത്ത് വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു നമ്പർ കാണാം. ഏതാണ് നമ്പർ എന്നും നോക്കാം. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു നമ്പർ കാണാൻ പറ്റും. നിങ്ങൾക്കത് ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ടൈമാ. ഇതാണ് ഇതിനകത്തുള്ള നമ്പർ. 4 എന്നുള്ള നമ്പറാണ്. ഒന്നുകൂടെ നോക്കുക, അത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മാറി മാറി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദിസ് ഈസ് 4 ആണ് അവിടെ ഉള്ള നമ്പർ. അടുത്ത പിക്ചർ നോക്കാം. ഇതിനകത്ത് കുറേ ഇലകൾ കാണാം. എല്ലാ ഇലയിലും 3 ലീഫ്സാണ്, 3 ലീഫുകളാണുള്ളത്. ഏതോ ഒരെണ്ണത്തിൽ 4 ലീഫുണ്ട്. ഒറ്റ നോട്ടത്തിൽ 4 ലീഫുള്ള ഒരു ഇല കാണാൻ പറ്റും. ഒന്ന് നോക്കാൻ പറ്റും. ടൈം കഴിഞ്ഞു. നമുക്ക് നോക്കാം, നേരത്തെ കാണിച്ച പോലെ കാണിച്ചു തരാം. ഇവിടെയാണ് ആ 4 ലീഫ്സ് ഉള്ളത്. നോക്കാം, ഒറിജിനൽ പിക്ചർ ഇതാണ്. അതിനകത്ത് ഇവിടെയാണ് ആ 4 ലീഫുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് പിക്ചർ ഇതാണ്. ഇതിനകത്തും ഒരു പാണ്ട, കുറേ ആളുകളുടെ മുഖം കാണാം. ഒരു പാണ്ട ഒളിച്ചിരിപ്പുണ്ട്. അത് എവിടെയാണ് കണ്ടുപിടിക്കുക. പാണ്ടയുടെ മുഖം കൃത്യമായിട്ട് അതിൽ കാണാം, ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതെവിടെയാണ് കണ്ടുപിടിക്കുക. ഓക്കെ, ടൈം കഴിഞ്ഞു. ആൻസർ ഇതാണ്, ഇവിടെയാണ് ആ പാണ്ടയുള്ളത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒറിജിനൽ പിക്ചർ ഇതാണ്. അതിനകത്ത് പാണ്ട ഇവിടെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിനകത്ത് ഈ ചിത്രത്തിൽ കുറേ സ്നെയിൽസിനെ കാണാം, ഒച്ചുകളെ കാണാം. ആ ഒച്ചുകൾക്കിടയിൽ ഒരു ഹാർട്ടുണ്ട്, ഒരു ഒരു ഹൃദയം, ഒരു ലവ് ചിഹ്നം പോലെ ഒരു ഹൃദയമുണ്ട്. അതെവിടെയാണ് കണ്ടുപിടിക്കുക. ഓടിച്ചു നോക്കിയാൽ കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ അധികം ഫോക്കസുള്ള സസൂക്ഷ്മം നോക്കിയാൽ മാത്രം കാണുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സമയം കഴിഞ്ഞു. ഇതിനകത്ത് ആൻസർ ഇവിടെയാണുള്ളത്. ശ്രദ്ധിക്കാം, ഒറിജിനൽ പിക്ചർ ഇതാണ്. അതിനകത്ത് ഇതാ ഈ പൊസിഷനിലാണ് ഹാർട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഇതിനകത്തും ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ട്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഒരുപക്ഷെ പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ കണ്ണിൽ
തടയുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തൊരു ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എൻ്റെ ആൻസർ ഇതാണ്, കൃത്യമായിട്ടൊരു എം ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, എം ആണ് അതിനുള്ളിലുള്ള അക്ഷരം. സോ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ഈ ചിത്രത്തിനകത്ത് കുറേ റാബിറ്റ്സ്, മുയലുകളും അതിൻ്റെ രണ്ട് ചെവികളുമാണ്. അതുകൂടാതെ ഒരു മുട്ടയുണ്ട്, ഒരു കോഴിമുട്ട അല്ലെങ്കിൽ താറാവ് മുട്ട, ഒരു എഗ്ഗ് ഇതിനിടയിൽ കാണാം. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഈ പിക്ചറിനിടയിൽ മുയലിൻ്റെ ചെവികളല്ലാതെ ഒരു കോഴിമുട്ടയുണ്ട്, അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ടൈമാ, ഇവിടെയാണുള്ളത്. നമുക്ക് നോക്കാം, ഒറിജിനൽ പിക്ചർ ഇതാണ്, ഇതാണ്. ഇത് മുയലിൻ്റെ ചെവിയല്ലാതെയുള്ള ഒരു കോഴിമുട്ടയാണ്. നെക്സ്റ്റ്, ഇതിനകത്ത് കുറേ ഐസ്ക്രീമുകളാണ്. ഈ ഐസ്ക്രീമിൽ ഒരു ലോലിപോപ്പ് അല്ലെങ്കിൽ ഒരു കോലുമുട്ടായി ഉണ്ട്, കോലുമുട്ടായി അല്ലെങ്കിൽ ലോലിപോപ്പ് ഉണ്ട്, അത് കണ്ടെത്തുക. സൂക്ഷ്മമായി നോക്കിയാൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ, ഐസ്ക്രീമുകൾക്കിടയിൽ ഒരു ലോലിപോപ്പ്. ഓക്കെ, സമയം കഴിഞ്ഞു. കൃത്യമായിട്ട് നോക്കിയാൽ ഇതാ, ഇവിടെയാണ് ആ ലോലിപോപ്പ് ഉള്ളത്, ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് കുറേ ആനയുടെ മുഖങ്ങളാണ്, തലകളാണ് കാണുക. ഇതിലുമുണ്ടൊരു പാണ്ട, എവിടെയാണ് ആ പാണ്ട എന്ന് കണ്ടുപിടിക്കുക. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതേപോലെ. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിലൊരു പാണ്ടയെ കണ്ടുപിടിക്കുക, എവിടെ നോക്കാം. ഓക്കെ, ഇവിടെയാണ് പാണ്ടയുള്ളത്, നോക്കാം, ഇവിടെയാണ് ആ പാണ്ടയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിലൊരു ഡൈസ്, ഒരു ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ക്യൂബ് അല്ലെങ്കിൽ നമ്മുടെ പാമ്പ് ഗുണിയെ കളിക്കുന്ന ഡൈസ് ഇല്ലേ, ഡൈസ് കാണാം, എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഇത്. ഡൈസ് ഇവിടെയാണ്, ഇതാണ് ഡൈസ്, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നതാണ് ഡൈസ്. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഫോക്കസ് ടെസ്റ്റ് ഇതാണ്. നമ്മളൊരു 11 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്കതിൽ എത്ര എണ്ണം പറ്റി എന്നുള്ളത് ആദ്യമേ നോട്ട് ചെയ്യണം. ഒന്നാണോ രണ്ടാണോ അഞ്ചാണോ എട്ടാണോ പത്താണോ, 10 ആൻസർ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യുവർ ഫോക്കസ് ലെവൽ ഈസ് വെരി ഹൈ. 5 താഴെയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ലെവൽ കുറവാണ്. 5-10 ഇടയിലാണ് മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാൻ സാധ്യത. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ലെവൽ ആവറേജ് ആണ്, അല്ലെങ്കിൽ എബോവ് ആവറേജ് ആണ്, ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ നല്ലൊരു മെത്തേഡാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇരുട്ട് മുറിയിൽ കണ്ണടച്ച് മെഡിറ്റേഷൻ പോലെ ഇരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഒരു ഇരുട്ട് മുറിയിലാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. നമ്മുടെ നേരെ മുമ്പിലുള്ള ചുവരിൽ ഒരു ഒരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ടൈമറാണ്. ടൈമറിൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റെഡായിട്ട് 24 എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കാണുക. നല്ല ബ്രൈറ്റ് ആയിട്ട് 24 എന്നുണ്ട്. എന്നിട്ട് അതിൽ തന്നെ നോക്കുക, മനസ്സുകൊണ്ടാണ് കാണുന്നത്, 23, 22, 21, 20, ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുക. അത് കാണുന്നതിനിടെ എപ്പോഴെങ്കിലും ഫോക്കസ് ഔട്ടായി പോയാൽ ഒന്നും നോക്കരുത്, വീണ്ടും നമ്മൾ 24 മുതൽ തുടങ്ങുക. അങ്ങനെ എത്ര സമയം കൊണ്ട് എത്ര പ്രാവശ്യം 24-1 അല്ലെങ്കിൽ 24-0 നമുക്ക് വേറെ ഫോക്കസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു നോക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു 21 ഇപ്പോൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫോക്കസ് കൂടുന്ന പറയാം. പിന്നെ എപ്പോഴും ഫോക്കസ് കൂടാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇപ്പോൾ ഞാനൊരു നോട്ട് എഴുതുകയാണ്. അങ്ങനെ നോട്ട് എഴുതുമ്പോൾ ആ ടേബിള് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, എൻ്റെ കമ്പ്യൂട്ടർ പാടില്ല, എൻ്റെ മൊബൈൽ പാടില്ല, കുടിക്കാൻ വെള്ളം പാടില്ല, മറ്റ് സാധനങ്ങളൊന്നും തൽക്കാലം അടുത്ത് പാടില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ട്രാക്ട് ചെയ്ത്, ഇപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ എൻ്റെ എയർപോർട്ട് എടുത്തു, അതെടുത്ത് ചെവിയിൽ വെച്ചു നോക്കി, അതവിടെ തന്നെ വെച്ചു, ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യപ്പെടും. ഡിസ്ട്രാക്ഷൻസ്, ഞാൻ പറഞ്ഞ എല്ലാവർക്കുമല്ല, ഫോക്കസ് ഇല്ലാത്തവർക്ക് ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുന്ന രീതിയിൽ പരിസരം എപ്പോഴും വൃത്തിയായിരിക്കുകയാണെങ്കിൽ, ഇനി മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ മൊബൈൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതേസമയത്ത് മിക്ക ആളുകളുടെയും ഇപ്പോഴത്തെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും മൊബൈലാണ് ഡിസ്ട്രാക്ഷനായിട്ട് മാറുന്നതെങ്കിൽ മൊബൈൽ മാറ്റിവെക്കുക, അതിന് പ്രത്യേക സമയം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോക്കസ് തീരെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. ഒരേ സമയം 4 ജോലികൾ ഏറ്റെടുക്കുക. എനിക്ക് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുണ്ട്, കുറച്ച് നോട്ട് എഴുതാനുണ്ട്, വേറൊരു കാര്യം ഇവിടെ പിന്നെ ഫയൽ ചെയ്യാനുണ്ട്, ഒരാളെ വിളിക്കാനുണ്ട്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് മൾട്ടി ടാസ്കിങ്ങിൻ്റെ എബിലിറ്റി കുറവാണ്, സ്ത്രീകൾക്കാണ് മൾട്ടി ടാസ്കിങ് എബിലിറ്റി കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് കുറവുള്ള ആളുകൾ മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ ആയിരിക്കും, ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത് ചെയ്യാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് കേട്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ ഈ ലോങ് ആയിട്ടുള്ള വർക്കുകൾ ഒഴിവാക്കുക, ബ്രേക്ക് എടുക്കുക. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട വർക്ക് ഓരോ 10 മിനിറ്റിലും ചെറിയ ഗ്യാപ്പ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ഔട്ടാക്കാനല്ല, 10 മിനിറ്റ് ഫുൾ ഫോക്കസ്ഡ് ആണെങ്കിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ പച്ചപ്പിലേക്ക് നോക്കുകയോ ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വരിക. അങ്ങനെ ചെയ്യാം. ഇനി 2, 3, 4 മണിക്കൂർ ചെയ്യേണ്ടവരാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കുക. എപ്പോഴും മനുഷ്യന് 20-40 മിനിറ്റ്സ് ആണ് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ആ ടൈം കഴിയുമ്പോൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫോക്കസ് ലെവൽ
കൂട്ടാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫോക്കസ് എത്ര ലെവലാണ്, നിങ്ങളുടെ ഫോക്കസിൻ്റെ അളവ് എത്രയാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റും, അത് എങ്ങനെ ഫോക്കസ് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. എന്തായാലും ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ആവശ്യമുള്ള ഒരു എംടി ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് എല്ലാ വീഡിയോകളും ലഭിക്കും. അതുപോലെ ഡൗട്ട് ക്ലിയറൻസിനുള്ള അവസരമുണ്ട്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വലിയ എംടി ബ്ലോഗിൻ്റെ വലിയൊരു സബ്സ്ക്രൈബർ ഫാമിലി മെമ്പർ ആവാനുള്ള അവസരം ഉപയോഗിക്കുക. എന്നാലും മറ്റൊരു വീഡിയോയിലും വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, എംടി ബ്ലോഗ്.